Hello friends, welcome to Tutu's World. ഇന്ന് നമ്മൾ വന്നിട്ടുള്ളത് ഞങ്ങളുടെ ഒരു ദിവസത്തെ ഇഫ്താർ വിഭവങ്ങളുടെ ഒരു വീഡിയോയുമായിട്ടാണ്. അപ്പോൾ വീഡിയോയിലേക്ക് കടക്കുന്നതിന് മുമ്പ് നിങ്ങൾ എൻ്റെ ചാനൽ ആദ്യമായിട്ടാണ് കാണുന്നതെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുകയും കൂടെയുള്ള കുഞ്ഞു ബെല്ലൈക്കണും ഒന്ന് പ്രസ് ചെയ്തേക്കുക. അപ്പോൾ നമ്മൾ ഇഫ്താറിന് വേണ്ടി ആദ്യമായിട്ടുണ്ടാക്കുന്നത് പോക്കറ്റ് ഷവർമയാണ്. അപ്പോൾ അതിലേക്ക് ആവശ്യമായിട്ടുള്ള സബോള, ക്യാബേജ്, ക്യാരറ്റ്, ക്യാപ്സിക്കം എന്നിവ ഞാനിവിടെ എടുത്തിട്ടുണ്ട്. അപ്പോൾ നമുക്ക് ഇതെല്ലാം ഒന്ന് കട്ട് ചെയ്തെടുക്കാം. അപ്പോൾ ഞാൻ ഒരു ചോപ്പറിലിട്ടാണ് ഇത് കട്ട് ചെയ്തെടുക്കുന്നത്. ഇപ്പം ഞാനിത് ചോപ്പ് ചെയ്തെടുത്തിട്ടുണ്ട്. ഇനി നമുക്കിതൊരു പാത്രത്തിലേക്ക് മാറ്റിക്കൊടുക്കാം. ഇനി നമുക്ക് ക്യാരറ്റ് കട്ട് ചെയ്തെടുക്കാം. ഇപ്പം നമുക്ക് ക്യാരറ്റും നല്ലതുപോലെ ചോപ്പ് ചെയ്ത് കിട്ടിയിട്ടുണ്ട്. ഇനി നമുക്ക് ബാക്കിയുള്ള ക്യാബേജും ഇതുപോലെ ചെറിയ കഷ്ണങ്ങളാക്കി ഇതിലേക്ക് ഇട്ട് കൊടുത്ത് നമുക്ക് ചോപ്പ് ചെയ്തെടുക്കാം. അവസാനമായി നമുക്ക് ക്യാപ്സിക്കം ചോപ്പ് ചെയ്തെടുക്കാം. ഇത് ഒരുപാട് ചോപ്പ് ചെയ്യേണ്ട ആവശ്യമില്ല. ഇനി നമുക്ക് പോക്കറ്റ് ഷവർമയ്ക്കുള്ള ഫില്ലിംഗ് റെഡിയാക്കാം. അതിനായിട്ട് ചോപ്പ് ചെയ്തെടുത്ത വെജിറ്റബിൾസൊക്കെ ഞാനൊരു ബൗളിലേക്ക് ഇട്ട് കൊടുക്കുന്നുണ്ട്. ഞങ്ങൾക്ക് കുറഞ്ഞ ക്വാണ്ടിറ്റി മതി. അപ്പോൾ അതുകൊണ്ടാണ് ഞാൻ ഇതിൽ നിന്ന് ആവശ്യമായിട്ടുള്ളത് മാത്രം എടുക്കുന്നത്. അപ്പോൾ നിങ്ങൾക്ക് കൂടുതൽ വേണമെന്നുണ്ടെങ്കിൽ അതിനനുസരിച്ച് എടുക്കാവുന്നതാണ്. ഇനി നമുക്കിതിലേക്ക് ക്രഷ് ചെയ്തെടുത്ത ചിക്കൻ ഇട്ട് കൊടുക്കാം. ഇത് ഞാൻ മഞ്ഞൾ, കുരുമുളക് പൊടി, ഉപ്പ് എന്നിവ ഇട്ട് വേവിച്ചെടുത്തതാണ്. ഇനി നമുക്ക് കുറച്ച് മല്ലിയില ചേർത്ത് കൊടുക്കാം. കുറച്ച് ഉപ്പ് കൂടി ചേർത്ത് കൊടുക്കാം. ഇനി നമുക്ക് ഇതിലേക്ക് ചേർത്ത് കൊടുക്കേണ്ടത് മയോണൈസ് ആണ്. അപ്പോൾ മയോണൈസ് ചേർത്ത് ഇത് നല്ലതുപോലെ ഒന്ന് മിക്സ് ചെയ്തെടുക്കാം. അപ്പോൾ മയോണൈസ് ഉണ്ടാക്കുന്ന വീഡിയോ നമ്മുടെ ചാനലിൽ മുമ്പ് ഇട്ടിട്ടുണ്ട്. അപ്പോൾ ആവശ്യമുള്ളവർക്ക് അത് ഒന്ന് കണ്ടു നോക്കാവുന്നതാണ്. ഇപ്പം ഞാൻ ഇതിലേക്ക് 2 ടേബിൾ സ്പൂൺ മയോണൈസ് ആണ് ചേർത്ത് കൊടുത്തിട്ടുള്ളത്. ആവശ്യമെങ്കിൽ നമുക്ക് കൂടുതൽ ചേർത്ത് കൊടുക്കാം. നമുക്കിത് നല്ലതുപോലെ മിക്സ് ചെയ്തെടുക്കാം. ഇപ്പം നമ്മുടെ പോക്കറ്റ് ഷവർമയിലേക്ക് ആവശ്യമായിട്ടുള്ള ഫില്ലിംഗ് ഇവിടെ റെഡി ആയിട്ടുണ്ട്. ഇനി ഞാൻ ഇതിലേക്ക് ആവശ്യമായിട്ടുള്ള ബ്രെഡ് എടുത്തിട്ടുണ്ട്. അപ്പോൾ ബ്രെഡിൻ്റെ അറ്റമൊക്കെ ഞാൻ കട്ട് ചെയ്ത് കളഞ്ഞിട്ടുണ്ട്. ഇത് നമുക്ക് ബ്രെഡ് ക്രംസ് ഉണ്ടാക്കാനായിട്ട് എടുക്കാവുന്നതാണ്. ഇനി നമുക്ക് ഒരു പാത്രത്തിലേക്ക് 2 മുട്ട പൊട്ടിച്ചേക്കാം. ഇനി നമുക്കിതിലേക്ക് കുറച്ച് ഉപ്പിട്ട് കൊടുക്കാം. കുറച്ച് പാലൊഴിച്ച് കൊടുക്കാം. അതുപോലെ തന്നെ കുറച്ച് കുരുമുളക് പൊടിയും ചേർത്ത് കൊടുക്കാം. ഇവയെല്ലാം കൂടി നമുക്ക് നല്ലതുപോലെ ഒന്ന് മിക്സ് ചെയ്ത് കൊടുക്കാം. ഇപ്പോൾ ഇത് നല്ലതുപോലെ മിക്സായി വന്നിട്ടുണ്ട്. ഇനി നമുക്ക് 2 ബ്രെഡ് എടുത്ത് ആദ്യം അതിൻ്റെ 4 ഭാഗങ്ങളും മുട്ടയിൽ ഇതാ ഇതുപോലെ ചെയ്തെടുക്കാം. അതിനുശേഷം ബ്രെഡിൻ്റെ 2 ഭാഗവും മുട്ടയിൽ മുക്കിയെടുത്തതിന് ശേഷം നമുക്കിത് ബ്രെഡ് ക്രംസിലിട്ട് പൊതിഞ്ഞെടുക്കാം. അപ്പോൾ എല്ലാ ഭാഗവും നല്ലതുപോലെ കവർ ചെയ്തെടുക്കണം. ഇനി നമുക്ക് ബാക്കിയുള്ളതൊക്കെ ഇതുപോലെ തന്നെ ചെയ്തെടുക്കാം. ഇപ്പം നമ്മൾ മുഴുവനും ഇതുപോലെ ചെയ്തെടുത്തിട്ടുണ്ട്. ഇനി നമുക്കിത് ഫ്രൈ ചെയ്തെടുക്കാം. അതിനായിട്ടുള്ള ഓയിൽ ഞാൻ എടുത്തിട്ടുണ്ട്. ഇപ്പം ഞാൻ ബ്രെഡ് ഇട്ട് കൊടുത്തിട്ടുണ്ട്. ഇനി നമുക്കിത് ഫ്രൈ ചെയ്തെടുക്കാം.
ഇപ്പോൾ ഇത് ഫ്രൈ ആയി വന്നിട്ടുണ്ട്. ഇനി നമുക്കിത് കോരി മാറ്റാം. ബാക്കിയുള്ളതൊക്കെ നമുക്ക് ഇതുപോലെ തന്നെ ഫ്രൈ ചെയ്തെടുക്കാം. ഇപ്പം ഞാനിത് മുഴുവനും ഫ്രൈ ചെയ്തെടുത്തിട്ടുണ്ട്. ഇനി നമുക്ക് ഓരോ ബ്രെഡും എടുത്ത് അതിൻ്റെ സെൻറ്റർ ഒന്ന് കട്ട് ചെയ്തെടുക്കാം. അപ്പം നമ്മൾ ഇതാ ഇതുപോലെയാണ് ചെയ്തെടുക്കേണ്ടത്. ഇപ്പം നമുക്ക് ഒരു പോക്കറ്റ് കിട്ടിയിട്ടുണ്ട്. ഇനി ഇതിൻ്റെ ഉള്ളിലേക്കാണ് നമ്മൾ നേരത്തെ റെഡിയാക്കി വെച്ച ഫില്ലിങ് നിറയ്ക്കേണ്ടത്. അപ്പം നമ്മൾ നേരത്തെ ഫില്ലിങ് റെഡിയാക്കിയ ടൈമിൽ ഇതിലേക്ക് കുറച്ച് കുരുമുളക് പൊടി ഇട്ട് കൊടുക്കേണ്ടതായിട്ടുണ്ടായിരുന്നു. അപ്പോൾ അത് ഞാൻ മറന്നു പോയതായിരുന്നു. അപ്പം ഞാൻ ഒരു ഇത്തിരി കുരുമുളക് പൊടി ഇട്ട് കൊടുത്ത് ഇത് മിക്സ് ചെയ്തെടുത്തിട്ടുണ്ട്. ഇനി നമുക്ക് ഈ ഫില്ലിങ് ബ്രെഡിലേക്ക് നിറച്ചു കൊടുക്കാം. അപ്പോൾ നമ്മുടെ പോക്കറ്റ് ഷവർമ ഇവിടെ റെഡിയായിട്ടുണ്ട്. നമുക്ക് എല്ലതും ഇതുപോലെ ഫിൽ ചെയ്ത് എടുക്കാവുന്നതാണ്. ഇനി നമ്മൾ ഉണ്ടാക്കുന്നത് ഈത്തപ്പഴം പൊരിയാണ്. അപ്പോൾ അതിനായിട്ട് ഞാനിവിടെ കുറച്ച് ഈത്തപ്പഴം എടുത്തിട്ടുണ്ട്. ഇനി നമുക്ക് ഇതിൻ്റെ കുരു കളഞ്ഞെടുക്കാം. ഇപ്പോൾ ഞാൻ മുഴുവനും കുരു കളഞ്ഞെടുത്തിട്ടുണ്ട്. ഇനി നമുക്കിതിൻ്റെ ഉള്ളിൽ ഓരോ അണ്ടിപ്പരിപ്പ് വെച്ച് കൊടുക്കാം. അപ്പോൾ ഇങ്ങനെ ചെയ്യുന്നത് ഓപ്ഷണലാണ്, നിങ്ങൾക്ക് വേണമെങ്കിൽ ചെയ്താൽ മതി. ഇനി നമുക്ക് ഇതിലേക്ക് ആവശ്യമായിട്ടുള്ള മാവ് റെഡിയാക്കാം. അതിനായിട്ട് ഞാനൊരു ബൗളിലേക്ക് അരക്കപ്പ് മൈദ എടുത്തിട്ടുണ്ട്. ഇനി നമുക്കിതിലേക്ക് മുട്ടയുടെ മഞ്ഞക്കറി ഒഴിവാക്കി വെള്ള ചേർത്ത് കൊടുക്കാം. ഇനി നമുക്കിതിലേക്ക് ഒരു പിഞ്ച് ഉപ്പിട്ട് കൊടുക്കാം. ഇനി ഞാനിതിലേക്ക് പൊടിച്ച പഞ്ചസാര ചേർത്ത് കൊടുക്കുന്നുണ്ട്. അപ്പോൾ എൻ്റെ അടുത്ത് പൊടിച്ച പഞ്ചസാര ഉണ്ടായതുകൊണ്ടാണ് ഞാൻ അങ്ങനെ ചേർത്തത്. പൊടിക്കാതെയും നമുക്ക് ചേർത്ത് കൊടുക്കാവുന്നതാണ്. ഇനി നമുക്കിതെല്ലാം കൂടി നല്ലതുപോലെ ഒന്ന് മിക്സ് ചെയ്തെടുത്ത ശേഷം ഇതിലേക്ക് ആവശ്യത്തിനുള്ള വെള്ളം ഒഴിച്ചു കൊടുക്കാം. അപ്പോൾ ഞാനിവിടെ കുറച്ച് പേർക്ക് മാത്രമായിട്ട് ഉണ്ടാക്കുന്നത് കൊണ്ട് തന്നെ കുറഞ്ഞ ക്വാണ്ടിറ്റിയാണ് എടുത്തിട്ടുള്ളത്. അപ്പോൾ നിങ്ങൾ കൂടുതൽ പേരുണ്ട് എന്നുണ്ടെങ്കിൽ കൂടുതൽ ക്വാണ്ടിറ്റി എടുക്കാവുന്നതാണ്. അപ്പോൾ നമുക്കിതിലേക്ക് ആവശ്യത്തിനുള്ള വെള്ളം കുറേശ്ശേ ആയിട്ട് ചേർത്ത് കൊടുത്ത് നല്ലതുപോലെ മിക്സ് ചെയ്തെടുക്കാവുന്നതാണ്. അപ്പോൾ നമ്മുടെ മാവ് ഇവിടെ റെഡി ആയിട്ടുണ്ട്. അപ്പോൾ ഈ ഒരു പരുവത്തിലാണ് നമുക്ക് വേണ്ടത്. ഇനി നമുക്കിത് ഒരു മണിക്കൂർ റെസ്റ്റ് ചെയ്യാൻ വെക്കാം. ഇനി നമുക്കിത് ഫ്രൈ ചെയ്തെടുക്കാം. അതിനാവശ്യമായിട്ടുള്ള ഓയിൽ ഞാനിവിടെ എടുത്തിട്ടുണ്ട്. ഇനി നമുക്ക് ഓരോ ഈത്തപ്പഴവും എടുത്ത് ദാ ഇതുപോലെ മാവിൽ മുക്കി എണ്ണയിലിട്ട് ഫ്രൈ ചെയ്തെടുക്കാവുന്നതാണ്. ഇപ്പോൾ ഇത് ഫ്രൈ ആയി കിട്ടിയിട്ടുണ്ട്. നമുക്കിത് കോരി മാറ്റാം. അങ്ങനെ നമ്മൾ ഈത്തപ്പഴം പൊരിയും റെഡിയാക്കി എടുത്തിട്ടുണ്ട്. ഇനി നമുക്ക് അടുത്തത് റെഡിയാക്കാം. ഇനി നമ്മൾ ഉണ്ടാക്കുന്നത് ചിക്കൻ കുറുമയാണ്. അപ്പോൾ അതിനായിട്ടുള്ള സവോള ഞാനിവിടെ എടുത്തിട്ടുണ്ട്. ഇത് നമുക്കൊന്ന് അരിഞ്ഞെടുക്കാം. അതുപോലെ തന്നെ നമുക്കിതിലേക്ക് ആവശ്യമായിട്ടുള്ള ഇഞ്ചി, വെളുത്തുള്ളി, പച്ചമുളകും ഒക്കെ നമുക്കൊന്ന് ചതച്ചെടുക്കാം. ഇനി നമുക്കൊരു പാനിലേക്ക് കുറച്ച് ഓയിൽ ഒഴിച്ചു കൊടുക്കാം. ഇനി നമുക്കിതിലേക്ക് അരിഞ്ഞെടുത്ത സവോള ചേർത്ത് കൊടുക്കാം. ഇത് നല്ലതുപോലെ ഒന്ന് വഴറ്റിയെടുക്കാം. ഇപ്പോൾ ഇത് നല്ലതുപോലെ വഴന്ന് വന്നിട്ടുണ്ട്. ഇനി നമുക്ക് ഇതിലേക്ക് ചതച്ചെടുത്ത ഇഞ്ചി, വെളുത്തുള്ളി, പച്ചമുളക് ചേർത്ത് കൊടുക്കാം. ഇനി ഞാനിതിലേക്ക് അത്യാവശ്യം വലിപ്പമുള്ള ഒരു തക്കാളി ചേർത്ത് കൊടുക്കുന്നുണ്ട്. ഇനി ഇത് നമുക്ക് നല്ലതുപോലെ ഒന്ന് വഴറ്റിയെടുക്കാം. തക്കാളി നല്ലതുപോലെ ഒന്ന് വെന്ത് വരാൻ വേണ്ടി നമുക്കിതൊന്ന് അടച്ചു വെക്കാം. ഇപ്പോൾ തക്കാളി നല്ലതുപോലെ വെന്ത് വന്നിട്ടുണ്ട്. ഇനി നമുക്കിതിലേക്ക് ചിക്കൻ ചേർത്ത് കൊടുക്കാം. ഇപ്പം ഞാൻ ചിക്കൻ ഇട്ട് കൊടുത്തിട്ടുണ്ട്. ഇനി നമുക്കിത് അടച്ചു വെച്ച് വേവിക്കാം.
ഇത് നമുക്ക് ഇടയ്ക്ക് ഇളക്കി കൊടുക്കാം. ഈ സമയത്ത് നമുക്കിതിലേക്ക് കുരുമുളക് പൊടി ചേർത്ത് കൊടുക്കാം. അപ്പോൾ കുരുമുളക് പൊടി ഇനിയും ചേർക്കേണ്ടതായിട്ടുള്ളത് കൊണ്ട് തന്നെ കുറച്ച് ചേർത്ത് കൊടുത്താൽ മതിയാകും. ഇനി നമുക്കിതിലേക്ക് കുറച്ച് ഗരം മസാല കൂടി ചേർത്ത് കൊടുക്കാം. ഇനി നമുക്കിതിലേക്ക് ആവശ്യത്തിനുള്ള ഉപ്പ് ചേർത്ത് കൊടുക്കാം. അപ്പോൾ ഞാൻ നേരത്തെ ഉള്ളി വഴറ്റിയ ടൈമിൽ കുറച്ച് ഉപ്പ് ചേർത്ത് കൊടുത്തിട്ടുണ്ട്. അപ്പോൾ നമുക്ക് ആവശ്യത്തിനനുസരിച്ച് ചേർത്ത് കൊടുക്കാവുന്നതാണ്. ഇനി നമുക്കിതിലേക്ക് കുറച്ച് വെള്ളം ഒഴിച്ചു കൊടുക്കാം. ഇപ്പോൾ ഞാൻ വെള്ളം ഒഴിച്ചു കൊടുത്തിട്ടുണ്ട്. ഇനി നമുക്കിത് വീണ്ടും മൂടി വെച്ച് വേവിച്ചെടുക്കാം. ഇപ്പോൾ ചിക്കന് നല്ലതുപോലെ വെന്ത് വന്നിട്ടുണ്ട്. നമുക്കിതിലേക്ക് കുറച്ച് കറിവേപ്പില കൂടി ചേർത്ത് കൊടുക്കാം. ഇനി ഇതിലേക്ക് നമുക്ക് തേങ്ങ അരച്ച് ഒഴിക്കണം. അപ്പോൾ അതിനായിട്ടുള്ള തേങ്ങ ഞാനിവിടെ എടുത്തിട്ടുണ്ട്. ഇനി ഇതിലേക്ക് നമുക്ക് കുതിർത്തെടുത്ത അണ്ടിപ്പരിപ്പ് കുറച്ച് ചേർത്ത് കൊടുക്കാം. അതുപോലെ തന്നെ ഒരു കാൽ കപ്പ് തൈരും ഒഴിച്ചു കൊടുക്കാം. ഇനി ഇതെല്ലാം കൂടി നമുക്ക് നല്ലതുപോലെ ഒന്ന് അരച്ചെടുക്കാം. ഇപ്പോൾ നമ്മൾ തേങ്ങ നല്ലതുപോലെ അരച്ചെടുത്തിട്ടുണ്ട്. ഇനി ഇത് നമുക്ക് ചിക്കനിലേക്ക് ഒഴിച്ചു കൊടുക്കാം. ഇനി നമുക്ക് കുറുമയിലേക്ക് കുറച്ച് വെള്ളം ഒഴിച്ചു കൊടുക്കാം. ഇനി നമുക്കിതിലേക്ക് അവസാനമായിട്ട് കുറച്ചുകൂടി കുരുമുളക് പൊടി ചേർത്ത് കൊടുക്കാം. എന്നിട്ട് ഇതൊന്ന് യോജിപ്പിച്ചെടുത്തതിന് ശേഷം നമ്മളിത് ഒരുപാട് തിളക്കാൻ പാടില്ല. ഒന്ന് നല്ലതുപോലെ ചൂടായി തിള വരാൻ തുടങ്ങുന്ന ടൈമിൽ നമ്മളിത് ഓഫ് ചെയ്യാം. ഇപ്പോൾ ഇത് ചെറുതായിട്ട് തിളക്കാൻ തുടങ്ങുന്നുണ്ട്. അപ്പോൾ അതുകൊണ്ട് ഞാൻ തീ ഓഫ് ചെയ്തിട്ടുണ്ട്. ഇനി നമുക്ക് ഇതിലേക്കൊരു ഡെക്കറേഷന് വേണ്ടി കുറച്ച് മല്ലിയില കൂടി ചേർത്ത് കൊടുക്കാം. നമ്മുടെ ചിക്കൻ കുറുമ ഇവിടെ റെഡി ആയിട്ടുണ്ട്. ഇനി നമ്മൾ റെഡിയാക്കുന്നത് ഈ കുറുമയിലേക്ക് ആവശ്യമായിട്ടുള്ള അപ്പമാണ്. അപ്പോൾ അതിനായിട്ട് ഞാൻ കുതിർത്ത പച്ചരി ജാറിലേക്ക് ഇട്ട് കൊടുത്തിട്ടുണ്ട്. ഇതിലേക്ക് നമുക്ക് ആവശ്യത്തിന് വെള്ളം ഒഴിച്ച് ഇത് അരച്ചെടുക്കാം. ഇപ്പം നമ്മളിത് നല്ലതുപോലെ അരച്ചെടുത്തിട്ടുണ്ട്. ഇനി ഇതിലേക്ക് നമുക്ക് കുറച്ചുകൂടി ആവശ്യത്തിനുള്ള വെള്ളം ഒഴിച്ച് ഉപ്പിട്ട് യോജിപ്പിച്ചെടുക്കാം. അപ്പം ചുട്ടെടുക്കാനായിട്ടുള്ള കല്ല് സ്റ്റൗവിൽ വെച്ച് കൊടുത്തിട്ടുണ്ട്. ഇനി ഇതിലേക്ക് നമുക്ക് കുറച്ച് ഓയില് തടവിക്കൊടുക്കാം. ഇപ്പോൾ ഇത് ചൂടായി വന്നിട്ടുണ്ട്. അരച്ചെടുത്ത മാവ് നമുക്കിതാ ഇതുപോലെ ഒഴിച്ചു കൊടുക്കാം. ഇനി ഇത് അടച്ചു വെക്കാം. ഒരു 5 സെക്കൻഡ് അടച്ചു വെച്ചാൽ മതിയാകും. അപ്പോൾ നമ്മൾ മലപ്പുറം ജില്ലക്കാർക്ക് വളരെയധികം പരിചയമുള്ള ഒരു അപ്പമായിരിക്കും ഇത്. എന്നാൽ നമ്മുടെ മറ്റുള്ള ജില്ലക്കാർക്ക് അത്ര തന്നെ ഇതിനെക്കുറിച്ച് അറിയില്ല എന്ന് തോന്നുന്നു. ഞങ്ങളെ അറിയുന്ന തൃശ്ശൂരിലുള്ള ഒരു ചേച്ചിയോട് ഈ അപ്പത്തിനെ കുറിച്ച് പറഞ്ഞപ്പോൾ അവർക്ക് അറിയില്ല എന്നാണ് പറഞ്ഞത്. അപ്പോൾ അവർ പറഞ്ഞിരുന്നു ഒരു വീഡിയോ ചെയ്യോ എന്ന്. അപ്പോൾ അതുകൊണ്ടാണ് ഇങ്ങനെ ഒരു ഇഫ്താർ വിഭവങ്ങൾ ഉണ്ടാക്കുന്ന കൂട്ടത്തിൽ നമ്മൾ ഈ വീഡിയോ എടുത്ത് ഇതിൽ ഉൾപ്പെടുത്തിയത്. അപ്പോൾ ഇതൊക്കെയാണ് ഞങ്ങളുടെ ഒരു ദിവസത്തെ ഇഫ്താർ വിഭവങ്ങൾ. നമ്മൾ റെഡിയാക്കിയ പോക്കറ്റ് ഷവർമയും ഈത്തപ്പഴംപൊരിയും ജ്യൂസും ഫ്രൂട്ട്സും ഒക്കെയാണ് നമ്മൾ നോമ്പ് തുറക്കാനായിട്ട് എടുത്തു വെച്ചിട്ടുള്ളത്. പിന്നെയുള്ളത് മാംഗോ ജ്യൂസും ഒരു വെറൈറ്റി ആയിട്ടുള്ള ലൈമുമാണ്. അപ്പോൾ ഇതിൻ്റെ വീഡിയോ എടുക്കാനായിട്ടുള്ള ടൈം ഉണ്ടായിരുന്നില്ല. അപ്പോൾ അതുകൊണ്ട് അത് നമ്മളിതിൽ ഉൾപ്പെടുത്തിയിട്ടില്ല. അപ്പോൾ ഞങ്ങൾ ഇതൊക്കെ കഴിച്ച് നോമ്പ് തുറന്ന് പിന്നെ നിസ്കാരമൊക്കെ കഴിഞ്ഞതിന് ശേഷമാണ് നമ്മൾ ഉണ്ടാക്കിയ അപ്പവും കറിയൊക്കെ കഴിക്കാറുള്ളത്. അപ്പോൾ ഈ ഇഫ്താർ വിഭവങ്ങളുടെ വീഡിയോ എല്ലാവർക്കും ഇഷ്ടമായെന്ന് വിചാരിക്കുന്നു. ഇഷ്ടമായെങ്കിൽ ലൈക്ക് ചെയ്യുക. താങ്ക്സ് ഫോർ വാച്ചിങ്.